സീനാ എന്നുള്ളൊരു ക്യാരക്ടറാണ്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഈ പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് പറയുന്ന വൺ എന്ന മൂവിയിൽ. അപ്പോൾ ആ ഫാമിലിയിൽ സലീമേട്ടനാണ് അച്ഛനായിട്ട് ചെയ്യുന്നത്. അതിൽ മോളുടെ ക്യാരക്ടറാണ്, മൂത്ത മോളാണ്, സീന എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. സീന ഒരു പാർക്കിംഗ് ലോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അനിയനായിട്ട് അഭിനയിക്കുന്നത് മാത്യു തോമസ് ആണ്. കഥാപാത്രം എത്തിയത് എങ്ങനെയാണെന്നുള്ള ചോദ്യം എനിക്ക് പറഞ്ഞുകൂടാ. അത് സന്തോഷേട്ടനാണ് ഇന്ന ആക്ട്രസ് ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സന്തോഷേട്ടൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു എന്നിലേക്ക് എത്തിയത്. അപ്പം സന്തോഷേട്ടൻ എന്നെ ടി വിയിൽ ഷോസിലും പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് എന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോള് വരെയായിരുന്നു ഇങ്ങനെ ബാദുഷേ ഒക്കെയുടെ. അപ്പം ബാദുക്ക ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്, ഇന്ന ഇന്ന ടീമാണ്, സന്തോഷ് വിശ്വനാഥാണ് ഡയറക്ഷൻ, ബോബി സഞ്ജയ് സ്ക്രിപ്റ്റാണ്, മമ്മൂട്ടിയാണ് നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങനെ കോള് വന്നതാണ്. അത് ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണെന്നാണ് ആദ്യം വിചാരിച്ചത്. കോള് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇനി കേട്ടതിൻ്റെ പ്രശ്നമാണോന്ന് ആദ്യം വിചാരിച്ചു. അത് കഴിഞ്ഞ് അവർ വന്ന് അവർ വിത്തിൻ വൺ അവർ എല്ലാവരും വീട്ടിലേക്ക് വന്നു, സ്റ്റോറി നറേറ്റ് ചെയ്തു. അപ്പോഴൊക്കെയാണ് ശരിക്കും സത്യമാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തന്നെ ഉണ്ടായത്. നാലാമത്തെ സിനിമയാണ്. മറ്റ് സിനിമകളിലും കഥാപാത്രങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇതുപോലൊരു ടീം ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അതായത് ബോബി സഞ്ജയ്, സന്തോഷ് വിശ്വനാഥ്, ഇച്ചായസ് പ്രൊഡക്ഷൻ, മമ്മൂട്ടി മൂവി, ഒരു സൂപ്പർ സ്റ്റാർ മൂവി. അപ്പം അങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഫസ്റ്റ് ടൈമാണ്, അതും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറും. അപ്പം എനിക്ക് ഫോർ മീ ഒരു ഭയങ്കര സ്പെഷ്യലാണ് ഈ മൂവി. അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആയി മാറി എന്നാണ് പറയേണ്ടത്. കാരണം ഒരു വർഷത്തോളമായി സിനിമ റിലീസാവാൻ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ അവസാനം എത്തിപ്പെട്ടത് ഇപ്പം റിലീസിങ് ടൈം എന്ന് പറയുന്നത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു സമയത്താണ്, ഇലക്ഷൻ ടൈമാണ്. അപ്പം അതൊരു ഭാഗ്യം തന്നെയാണ്, സിനിമയുടെ ഭാഗ്യം തന്നെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. സീരിയലിൽ നിന്ന് ഓഫേഴ്സ് അതിനുശേഷവും അത് അഭിനയിക്കുമ്പോഴും അതിനുശേഷവും ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു സീരിയലൊരു പുതിയൊരു സീരിയൽ ഒരു ചാനലിൽ വരുമ്പോൾ എനിക്ക് കോൾ വരാറുണ്ട്. അത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. പക്ഷേ അത് ഉടനെ ഒരു സീരിയൽ ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. ഒരു വൺ ഇയർ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. ആ വൺ ഇയർ ബ്രേക്കിനിടയ്ക്കാണ് എനിക്ക് വൺ സംഭവിച്ചത്. അപ്പോൾ വൺ വന്നപ്പോഴത്തേക്കും ഇനിയിപ്പോൾ അതിൻ്റെ റിലീസിന് ശേഷം ഒരു സീരിയൽ ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം വന്നു. അപ്പോൾ അങ്ങനെ അതിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് നീണ്ടു പോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മറ്റൊരു പ്രോജക്റ്റിലേക്ക് എത്തിപ്പെടാതിരുന്നത് സീരിയലായിട്ട്. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതൊരു വലിയൊരു നല്ലൊരു ക്യാരക്ടറാണ്. അപ്പം ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടർ എനിക്ക് പിന്നെ വന്നില്ല. വന്ന മൂവീസിൽ എനിക്ക് അത്രത്തോളം ഓക്കെ ഇത് ചെയ്യാമെന്ന് തോന്നിയൊരു ക്യാരക്ടർ വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് മറ്റ് മൂവീസിലും ചെയ്യാതിരുന്നത്. സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് അങ്ങനെ എനിക്ക് കമ്പാരിസൺ പറയാനായിട്ട് എനിക്ക് അങ്ങനെ ആക്ടിങ് വൈസ് അങ്ങനെ സീരിയലിലെ പോലെ അല്ല ചെയ്യേണ്ട ഇതിനകത്ത്. അങ്ങനെ എനിക്ക് ഡയറക്ടേഴ്സ് അങ്ങനെ എനിക്കൊരു സജഷൻ ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആക്ടിങ് വൈസ് അങ്ങനെ ഒരു ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല. പേഴ്സണലി മറ്റുള്ളവരെ ഇങ്ങനെ കമ്പയർ ചെയ്യുമായിരിക്കും, പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ തോന്നിയിട്ടുള്ളത് ഇതാണ്, വളരെ ഫാസ്റ്റാണ് സീരിയൽ എന്ന് പറയുന്നത്. ഒരു ദിവസം രണ്ട് എപ്പിസോഡൊക്കെ അവിടെ ഷൂട്ട് ചെയ്യണം. ഇവിടെയാണെങ്കിൽ സിനിമയിലാണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് അത്രയും പെർഫെക്ഷനോട് കൂടി ആയിട്ടാണ് എടുക്കുന്നത്. മറ്റേതിങ്ങനെ കണ്ട് മറക്കുന്ന ഒരു സാധനമല്ലേ സീരിയൽ എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസൊക്കെ വരും, അതിനകത്തൊക്കെ സ്ട്രീമിംഗ് വരുന്നത്. മുമ്പ് അങ്ങനെയല്ലല്ലോ, ഒരു എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ ആ എപ്പിസോഡ് കാണാൻ രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി മതിയായിരുന്നു അതിന്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡാണ് അതോടെ. ഈ സിനിമ അങ്ങനെയല്ല അറിയാമല്ലോ, വളരെ സീൻസും ഒക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്ഷൻ നോക്കി എടുക്കുന്ന ഒന്നാണ്. അപ്പം എനിക്ക് ഈ സ്പീഡിൻ്റെ ഒരു ഭയങ്കര ഫാസ്റ്റാണ് സീരിയൽ മേക്കിങ്ങിലെ വ്യത്യാസം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഡിഫറൻസിൽ പറയാവുന്ന ഒന്നാണ് പ്രോംപ്റ്റ് ചെയ്യുന്നതാണ് മിക്കതും നമ്മൾ ചെയ്യുക. കാരണം ഒരു സീൻ വായിച്ച് പഠിച്ച് നമ്മുടേതായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു അങ്ങനത്തെ ഒരു രീതിയല്ല സീരിയലിൽ. അവിടെ നിന്ന് ആ സീൻ കിട്ടുക, ജസ്റ്റ് ഒരു പ്രാവശ്യം വായിക്കുക, അസോസിയേറ്റ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ചെയ്യുക. സിനിമയിൽ വന്നപ്പോൾ ഫസ്റ്റ് സിനിമ സർവ്വപുരി പാലക്കാരൻ ചെയ്യുമ്പോഴും അതെ. ഞാൻ ആദ്യം അവിടെ ചെന്നതിന് ശേഷമാണ് വലിയൊരു ഒരു പേജ് ഡയലോഗ് കണ്ടിട്ട് അത് കണ്ട് ഓക്കെ പ്രോംപ്റ്റിങ് ഉണ്ടാവുമല്ലോ പറഞ്ഞിരുന്നപ്പോഴാണ് ഇല്ല പ്രോംപ്റ്റിങ് ഇല്ല ലൈവായിട്ട് പറയണം എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതെനിക്ക് അന്ന് ഭയങ്കര ഒരു ചലഞ്ചായിട്ട് തോന്നിയിരുന്നു. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അത് പെട്ടെന്ന് തന്നെ അധികം ടേക്ക് പോകാതെ അന്ന് അത് ഓക്കെ ആയി. അപ്പോൾ ഇപ്പം അതൊരു വലിയ ഡിഫറൻസ് തന്നെയാണ്. മറ്റേ നമ്മൾ ആ പ്രോംപ്റ്റിങ്ങിനോട് ഭയങ്കര യൂസ് ടു ആണ്. നമുക്ക് സ്ക്രിപ്റ്റ് പഠിക്കുക എന്നുള്ളൊരു ടാസ്ക് അവിടെ ഇല്ല, ഇവിടെ അങ്ങനെയല്ല. പക്ഷേ അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു നാച്ചുറലായ രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ക്രിപ്റ്റ് നമ്മൾ പഠിച്ച് പ്രോംപ്റ്റിങ് ഇല്ലാതെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ
നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്യായിരുന്നു, അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് വന്നിട്ടാണ് ഈ സീരിയൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് അത് ആ സീരിയൽ ചെയ്ത് എൻ്റെ ടെലികാസ്റ്റ് വന്ന സമയത്ത് വേറെ ഒന്ന് രണ്ട് സീരിയൽസിൽ നിന്ന് വിളിച്ചു, അതിലൊന്നായിരുന്നു പരസ്പരം. അപ്പോൾ പരസ്പരത്തിൻ്റെ ഹിന്ദി വേർഷൻ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഓക്കെ എന്നാൽ അത് ചെയ്യാം. എനിക്കും പേഴ്സണലി അഭിനയിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എന്തൊക്കെയോ വഴിതെറ്റി വേറെ പ്രൊഫഷനിലേക്കൊക്കെ പോയതാണ്, വർക്കിംഗ് ആയിരുന്നു. അപ്പം ഓക്കെ എന്നാൽ എനിക്ക് ഇങ്ങനൊരു ഓഫർ വന്നപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ മാതൃഭൂമിയിലായിരുന്നു, അവിടെ ലീവ് കിട്ടി. അങ്ങനെ ലീവ് എടുത്ത് പോയിട്ടാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അത് സക്സസ് ആയി. പ്ലസ് ടുവിനൊക്കെ ഈ മെയിൻ ആദ്യമൊക്കെ സ്കൂൾ ക്ലാസ് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പോയതാണ്. പക്ഷെ പിന്നെ പിന്നെ അതിനോട് ഭയങ്കര മോണോ ആക്ട്, ഡ്രാമ അതിലൊക്കെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ പിന്നെ സമ്മാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഈ പരിപാടി കൊള്ളാമല്ലോ എന്ന് തോന്നി. അങ്ങനെ പിന്നെ ഓരോ മോണോ ആക്റ്റൊക്കെ തന്നെ ഉണ്ടാക്കുക, അത് അവതരിപ്പിക്കുക, പ്രൈസസൊക്കെ കിട്ടുമ്പോൾ സന്തോഷം. അങ്ങനെ പ്ലസ് ടുവിന് ഹയർ സെക്കൻഡറി ബെസ്റ്റ് ആക്ട്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ആങ്കറിങ്ങിലേക്ക് വരുന്നത്. ആക്ച്വലി മാത്യു തോമസിൻ്റെ കൂടെയാണ് കൂടുതൽ എനിക്ക് കോമ്പിനേഷൻസ് ഉള്ളത്. അപ്പോൾ മാത്യുവിനു നമ്മളെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറായിരുന്നു. കുമ്പളങ്ങിയും അല്ലെങ്കിൽ തണ്ണീർമത്തനൊക്കെ കണ്ടിട്ട് എത്ര നാച്ചുറലായിട്ട് തന്നെ അതിനകത്തൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ടൊക്കെ അറിയാനായിരുന്നു ആഗ്രഹം. ഞാൻ മാത്യുവിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അതിലെങ്ങനെയാണ്, ആ സീക്വൻസ് എങ്ങനെയാണ്, ഇമ്പ്രവൈസ് ചെയ്തതാണോ അതോ സ്ക്രിപ്റ്റഡ് ആണോ, അതെങ്ങനെയായിരുന്നു, സിങ് സൗണ്ട് ആയിരുന്നു, അങ്ങനെ കുറച്ച് അതിനെ പറ്റിയിട്ടുള്ള കുറേ ഡൗട്ട്സൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഈ പറഞ്ഞ പോലെ ഒരു 24 hours ഷൂട്ട് ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ഒരു മോർണിംഗ് ടിൽ നെക്സ്റ്റ് മോർണിംഗ് ഒക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു വൈബാണ് മാത്യു ആയിട്ട്. അതെ, നമുക്കായിട്ട് കോമ്പിനേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന്. ആദ്യം ഈ പറയുന്ന പോലെ ഒരു ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു ക്യാമറയുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞപ്പം എല്ലാവരെയും സെറ്റിലെ എല്ലാവരെയും എൻ്റെ ക്രൂവിനെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം ഉള്ളപ്പോൾ ഭയങ്കര ഒരു ഡിസിപ്ലിനാണ് കംപ്ലീറ്റ് സെറ്റിൽ. അപ്പം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇതിനോടുള്ളൊരു പാഷൻ, ഓരോ ഷോട്ടിന് മുമ്പും പല പ്രാവശ്യം സീൻസ് വായിച്ച് നോക്കുക, അത് പറഞ്ഞു നോക്കുക, അതൊക്കെ നമുക്കൊരു ലേണിംഗ് പ്രോസസ്സാണ്. സിനിമ ഒരു എനിക്ക് പേഴ്സണലി മമ്മൂക്കയുടെ ദ കിങ് പോലത്തെ മൂവിയൊക്കെ കാണാനാണ് ഭയങ്കര ഇഷ്ടം. അദ്ദേഹത്തെ ആ ഒരു ക്യാരക്ടറിലൊക്കെ കാണാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടയ്ക്കൽ ചന്ദ്രൻ തീർച്ചയായിട്ടും എല്ലാവർക്കും മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു കഥാപാത്രമായിരിക്കും. ഒപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മാത്രമല്ല, ഒരു ഫാമിലി സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്, പല ഇമോഷൻസ് ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് മൂവി കാണാം. അങ്ങനെ ഇന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറിൽ നിന്നും ആഗ്രഹം അങ്ങനെ ഒരു ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ മൂവീസ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹീറോയിൻ ആയിട്ട് മാത്രം അഭിനയിക്കുള്ളായിരുന്നു. എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആക്ച്വലി എനിക്ക് ഞാൻ പരസ്പരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വന്നിരുന്നു നായികയായിട്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് അങ്ങനെ സിനിമ ചെയ്യണം അങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ അതുപോലെ തിരക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇല്ല. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ഹീറോയിൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു ഫീമെയിൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടർ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹീറോയിനായിട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ക്യാരക്ടർ ഉള്ളൂ അങ്ങനെയൊന്നും ഇല്ല. വരുന്നതിൽ നല്ല ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ചേഞ്ചിനായിരിക്കും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലൈക്ക് നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ ഞാനെപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വേസ്റ്റ് ബിൻ നമുക്ക് കാണാൻ ഇല്ല. എവിടെയെങ്കിലുമൊക്കെ ഒരു പാർക്കിലൊക്കെ ആണെങ്കിലും അത് ഉണ്ടെങ്കിൽ തന്നെ അത് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ് അല്ല. അത് വെളിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ, എബ്രോഡൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് അവരെത്ര പ്രോപ്പറായിട്ടാണ് അത് മെയിൻ്റെ യൂസ് മീ എന്ന് പറഞ്ഞിട്ട് എവിടെ ഓരോരോ നൂക്കാൻ കോർണറിലും വേസ്റ്റ് ബിൻസ് ഉണ്ടാവും. ആ വേസ്റ്റ് അവർ റീസൈക്കിൾ ചെയ്യുകയും റീയൂസ് ചെയ്യുകയും ചെയ്യും, പ്ലാസ്റ്റിക്സൊക്കെ ആണെങ്കിലും. അപ്പോൾ അതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെയാണ് റെസ്റ്റ് റൂംസ്. യാത്ര ചെയ്യുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്തൊക്കെ ക്ലീനായിട്ടുള്ള റെസ്റ്റ് റൂംസ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല. അത് കേരളത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയ തന്നെ എവിടെയൊക്കെ ടോൾ ഉണ്ടോ അവിടെയൊക്കെ അതിനോട് അടുപ്പിച്ച റെസ്റ്റ് റൂമും അത് ക്ലീൻ ചെയ്യാൻ ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ കർണാടകയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടെ അതില്ല. റെസ്റ്റ് റൂംസ് ഉണ്ടെങ്കിൽ പോലും അത് മെയിൻറ്റെയിൻഡ് അല്ല.
അപ്പോൾ അതിന് നമ്മുടെ പെയ്ഡായിട്ട് ആരെങ്കിലുമൊക്കെ ഈ കുടുംബശ്രീയിൽ നിന്നൊക്കെ ചേച്ചിമാരെയൊക്കെ നിർത്തി അത് നമ്മളത് എത്ര രൂപ വെച്ചാലും അത് പേ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് നീഡല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴെപ്പോഴും കാണുന്നൊരു മൂവി ഉണ്ട്, വിദ്യാബാലൻ്റെ കഹാനി എന്ന് പറഞ്ഞ മൂവി. അതെപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നല്ല, എനിക്ക് അതിൽ അവർ ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്രില്ലിയൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മൂവി. അത് അതിൻ്റെ ഡയറക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പലപ്പോഴും വിദ്യയുടെ ജസ്റ്റേഴ്സും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുമായിരുന്നു എന്നുള്ളത്. അത് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുകയല്ല, അവർ ചെയ്യുന്നത് നമ്മൾ ഒപ്പിയെടുക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ളൊരു മൂവിയാണ് കഹാനി. അപ്പം അത് കാണുമ്പം ഇങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. അതുപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. വളരെ ക്ലാസ് ആയിട്ട് ഒരു സിനിമ പോലെ സീരിയൽ എടുക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, പക്ഷേ അതിനൊന്നും റേറ്റിംഗ് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് അവർ നോർമൽ പാറ്റേണിലേക്ക് പിന്നീട് ഗ്രാജുവലി മാറിപ്പോവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ വളരെ ക്ലാസ് ആയിട്ട് എടുക്കുന്ന സീരിയലുകൾക്ക് അവാർഡ് കിട്ടുമായിരിക്കും, പക്ഷേ അത് ആളുകൾ ചിലപ്പോൾ കാണണമെന്നില്ല. ആളുകൾക്ക് എപ്പോഴും സീരിയൽ ഓഡിയൻസിന് വേണ്ടത് എപ്പോഴും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള, ഭയങ്കര ഇൻസിഡൻസും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായി ചെവി അടപ്പിക്കുന്ന മ്യൂസിക്കും ഒക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു ആളുകൾക്ക് ഇഷ്ടം. എനിക്ക് തോന്നുന്നു റേറ്റിംഗ് ആണല്ലോ ഇത് ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റിംഗ് അങ്ങനത്തെ സീരിയലുകൾക്കാണ് കൂടുതൽ റേറ്റിംഗ് വരുന്നത്. അപ്പം അത് ആ ഓഡിയൻസ് അത് ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സീരിയൽ ഓഡിയൻസ് അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള സീരിയൽസിന് കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയെടുക്കാനുള്ളൊരു ടൈമും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സീരിയലുകൾക്കും ക്വാളിറ്റി ഉണ്ടാവും, അതിൻ്റെ മേക്കിങ്ങിൽ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ അത് കിട്ടാറില്ല പലപ്പോഴും. ഈ പറഞ്ഞ പോലെ ബിസിനസ് ആണല്ലോ ബേസിക്കലി. അപ്പം ഒരു ദിവസം രണ്ട് എപ്പിസോഡ്, 14 സീൻ എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതിൻ്റെ ആ സീൻസിനും ഒക്കെ അത്രയുമേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കലും അത് ഒരു സിനിമയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം പരസ്പരത്തിൻ്റെ തുടക്കത്തിൽ വളരെ എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നൊരു സീരിയലാണ് പരസ്പരം. നോർമലി ആളുകൾ ഡ്രസ്സ് ചെയ്യുന്ന പോലെയും സംസാരിക്കുന്ന പോലെയും ഒക്കെ അങ്ങനത്തെ ഭയങ്കര ഫാമിലി ആയിട്ടുള്ള ഇൻസിഡൻസും ഒക്കെ ഉണ്ടായിരുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിനകത്ത് കുറേ കൂടെ ഡ്രമാറ്റിക് ആവാനും ഒക്കെ കാരണം, അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് എപ്പിസോഡ്സ് ഒക്കെ വരാൻ കാര്യം അതിൻ്റെ റേറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. കാരണം അങ്ങനത്തെ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക, അൺബിലീവബിൾ ആയിട്ടുള്ള റിയലിസ്റ്റിക് അല്ലാത്ത സാധനങ്ങളൊക്കെ വരുമ്പോൾ അതിന് ഭയങ്കര റേറ്റിംഗ് ഒക്കെ വരാറുണ്ട്. അപ്പം മേ ബി അത് അങ്ങനെ നോക്കിയിട്ടായിരിക്കും അത് അങ്ങനെ കൊണ്ടുവന്ന, അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വൺ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. കുറേ നാളായിട്ട് നമ്മൾ സിനിമകളും മിസ് ചെയ്യുകയാണ്, തിയേറ്ററിൽ പോയി സിനിമ കാണുന്നൊരു എക്സ്പീരിയൻസ് മലയാളികൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തിയേറ്ററിലേക്ക് ആളുകൾ തിരിച്ചെത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വൺ മൂവിക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും വൺ എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു.